ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു ആർസറൽ വീഡിയോ എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈക്കോസിനെ എങ്ങനെ ടേം ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈക്കോസ് ടേം ചെയ്യുന്നൊരു പർസ്യൂട്ടാണ്. ആ ഈക്കോസ് ടേമിങ് പർസ്യൂട്ട് ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എന്ത് പാടാണ് ഈ ഈക്കോസിനെ ടേം ചെയ്യാൻ, ഇത്ര കഷ്ടമാണല്ലോ എന്നൊക്കെ പറയായിരിക്കും. ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കാണിച്ചിട്ട് പിന്നെ ഈക്കോസ് മെയിനായിട്ട് സ്പോൺ ചെയ്യുന്ന കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ മാപ്പിൽ കളിച്ച് കാണിക്കുന്നില്ല, എന്നാലും ഞാൻ അത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈക്കോസിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് റോക്ക് ക്യാരറ്റ്. ഈ റോക്ക് ക്യാരറ്റ് ഇവിടെ കുറേ ഉണ്ട്. ഓക്കെ, നമ്മളത് ആദ്യം ഈക്കോസിനെ ടേം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെവൽ വേണം. അതായത് ഒരു ലാർജ് സോറി ഒരു മീഡിയം സൈഡ് സൈസ്ഡ് ക്രോപ്പ് പോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ, എന്നാൽ മാത്രമേ ഒരു റോക്ക് ക്യാരറ്റിൻ്റെ സീഡ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ റോക്ക് ക്യാരറ്റിൻ്റെ സീഡ് ഉണ്ടെങ്കിൽ നമുക്ക് റോക്ക് ക്യാരറ്റ്സ് കിട്ടത്തുള്ളൂ. ഈ റോക്ക് ക്യാരറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഈക്കോസിനെ ടേം ചെയ്യുന്നത്. പിന്നെ ഒരു ഹൈ ലെവൽ ഈക്കോസിനെ ആണെങ്കിൽ നമ്മൾ ഒരു സൂത്യമാ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ടേം ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഈക്കോസിനെ നല്ല സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത്. ഈക്കോസിനെ നിങ്ങൾക്ക് രണ്ട് രീതി ടേം ചെയ്യാം. ഒന്ന് പാസീവ് ടേം, അതായത് അതിൻ്റെ പുറകെ നടന്ന് ഫീഡ് ചെയ്താൽ മതി. രണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ മേൽക്കിരുന്ന് അതിനെ ആഗ്രഹമാക്കി ദേഷ്യപ്പെടുത്തിക്കൊണ്ട് ഫുഡ് ഫോഴ്സ് ഫീഡ് ചെയ്യാം. അങ്ങനെ ഒരു ടേമിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ അർജൻറ്റേവ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഈക്കോസിനെ എൻ്റെ ബേസിൽ കൊണ്ടുവന്നാണ് ഞാൻ ടേം ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവിടെ വെച്ചും ടേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് എനിക്ക് ഈ അർജൻറ്റേവ്സിനെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ക്വെറ്റ്സലോ അർജൻറ്റേവ്സിനേക്ക് ആകെ രണ്ട് ഈ രണ്ട് ഫ്ലയേഴ്സിനാണ് മീഡിയം സൈസ് ക്രീച്ചറും ലാർജ് സൈസ് ക്രീച്ചറിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അർജൻറ്റേവ്സിനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അർജൻറ്റേവ്സിന് ആ ലിഫ്റ്റിംഗ് കഴിവുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കതിനെ യൂസ് ചെയ്ത് ഈക്വസിനെ ബേസിലോട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ ഈക്വസിനെ ഒന്ന് കണ്ടെത്തിയിട്ട് അത് എവിടെയൊക്കെ സ്പോൺ ചെയ്യും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് അധികം ഈക്വസ് ഇവിടെ ഇവിടെ കൂടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓടിക്കളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ. ഇവിടെയായിട്ട് കൂടുതൽ ഈക്വസൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ റെഡ് വുഡ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കിടക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്നൊരു ഹൈ ലെവലിനെ കൊണ്ടുപോകാം. ഓക്കെ, ഒരു ഹൈ ലെവൽ ഈക്വസിനെ നോക്കാം. അതിനെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഓടിക്കളയും, അപ്പോൾ പിടിക്കാൻ പാടാണ് അതിനെ. പിന്നെ അതുകൊണ്ട് നമുക്ക് ഹൈ ലെവലിനെ തന്നെ ടീം ചെയ്യണം. ഓക്കെ, ആ 35 ലെവലുള്ള തന്നെ ടീം ചെയ്തു, സാരമില്ല. ഇതല്ല, ഓക്കെ, 25 എങ്കിൽ 25. ഇനി ഞാൻ നിങ്ങൾക്ക് ഈക്വസിനെ ടീം ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ ഈക്വസിനെ എടുത്ത് നമ്മുടെ വീട്ടിലെ സൈഡിൽ, ഓക്കെ, ഞാൻ ടൈമിംഗ് പെനിലൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ ഏത് കാർഡിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈക്വസിനെ ഫീഡ് ചെയ്യുമ്പോൾ റോക്ക് ക്യാരറ്റ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഈക്വസിന് ഏറ്റവും ഫേവറേറ്റ് ഫുഡ് റോക്ക് ക്യാരറ്റാണ്. അത് മാത്രമല്ല, ഹൈ ലെവൽ ഈക്വസിനെ ടൈം ചെയ്യുകയാണെങ്കിൽ സൂത്തിമാവ് യൂസ് ചെയ്യാൻ ഞാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ഇപ്പം ആവശ്യത്തിൽ കൂടുതൽ സൂത്തിമ്പാമുണ്ട്. പിന്നെ എനിക്ക് സൂത്തിമ്പാമം എടുക്കാനുള്ള വഴി അറിയാം. അപ്പോൾ ഞാനത് ഓൾറെഡി വീഡിയോസിലൊക്കെ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം നോക്കാം. ഓക്കെ, നമ്മൾ ബേസിൻ്റെ സൈഡിൽ നമ്മൾ ഈക്വസിനെ കൊണ്ടൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈക്വസിനെ ടേം ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നമ്മൾ സ്ലോട്ടിൽ ഈ സ്ലോട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ സ്ലോട്ടിൽ നമ്മുടെ ഫുഡൊക്കെ വെച്ചതിന് ശേഷം ഇതിന് പാസീവ് ടൈമിംഗ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സ്പീഡ് ടൈം ചെയ്യാൻ വേണ്ടി സൂത്തിമ്മ യൂസ് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് നിങ്ങൾക്കൊന്ന് ക്രൗൺ ചെയ്ത് പോകാം. ക്രൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതധികം കണ്ട് പേടിക്കത്തില്ല. ഓക്കെ, അപ്പം വേറൊരു വഴി എന്ന് വെച്ചാൽ അതിന് ദേഹത്ത് കയറിയിരുന്ന അതിനെ ദേഷ്യം കയറ്റിക്കൊണ്ട് നമുക്ക് ഫോഴ്സ് ഫീഡ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചില്ല അതെങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ ആദ്യം റോക്ക് ക്യാരറ്റ് സൂത്തിമാവും കൊടുത്തു. കണ്ടോ, ഇതിപ്പോൾ തന്നെ 97% എന്ത് സ്പീഡിലായ കണ്ടോ. അപ്പോൾ ഇതൊരു ലോ ലെവൽ ഈക്വസ് ആണ് സ്പീഡിലെ ടൈമായ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വേറെ രണ്ട് റോക്ക് ക്യാരറ്റ് എടുത്തുള്ളൂ. ഒരു സൂത്തിമ്പാം കൊണ്ടാണ് ഇത്രയും സ്പീഡിലായത്. അത് മാത്രമല്ല, ഈ ഈക്വസിന് സാഡിലൊന്നും ആവശ്യമില്ല. ഇപ്പോൾ സാഡില്ലാതെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഈ ഈക്വസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നൊരു നിങ്ങൾ താഴത്തോട്ട് അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ സ്ക്രീൻ മൊബൈൽ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് അതായത് താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ബക്കിൾ അറ്റാക്ക് എന്ന് പറയും. അതായത് അതിൻ്റെ ബാക്ക് ലെഗ്സ് കൊണ്ട് ചാടി ചവിട്ടും. അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാക്കാൻ സാധിക്കും ഓരോ ജീവികളെയും. അപ്പോൾ ഇത് നോക്കാക്കുന്ന ഒരു എബിലിറ്റിയാണിത്. പിന്നെ രണ്ടാമത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് മൊബൈൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹെഡ് അറ്റാക്കാണ്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ജമ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിന് ഇത്ര ഈ മൂന്ന് എബിലിറ്റിയേ ഉള്ളൂ ആകെ. പിന്നെ വലിയ പ്രയോജനമൊന്നും എന്താണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും ഈ ക്വസ്റ്റിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ടീം ചെയ്തത്. എൻ്റെ ഓൾറെഡി ഓർമ്മ ഉണ്ടായിരുന്നു,
പക്ഷെ എനിക്ക് ടീംസിലോട്ട് കുറച്ച് വേണ്ടതുകൊണ്ട് ഞാനതിനെ കില്ലടിച്ചു അതിന് എനിക്ക് ആവശ്യമില്ലാതായിരുന്നു. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മൾ ഈക്കോസിനെ ടീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അടിക്കുക, നോട്ടിഫിക്കേഷൻ ഉണക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു ആർസറോൾ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ഞാൻ സെർവറിൽ വല്ലതും ഉണ്ടോ, സെർവറിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ എൻ്റെ സെർവറിൻ്റെ പേരെന്താന്ന്, എൻ്റെ സെർവർ ഞാനൊരു 100 ലെവൽ സെർവറാണ്, അൺഒഫീഷ്യൽ സെർവറാണ്. അതൊരു PVE സെർവറാണ്. അതുമാത്രമല്ല അതൊരു അതിൻ്റെ ആ സെർവറിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രദേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവാത്ത കൂട്ടാണെങ്കിൽ ഞാനിവിടെ ഒന്ന് എഴുതി കാണിച്ചേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സെർവറിൻ്റെ പേര്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺഒഫീഷ്യൽ സെർവേഴ്സിലേക്ക് PVE എടുത്ത് ഈ സെർവർ നെയിം ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. 100 ലെവലൊന്നും അടിച്ചാൽ മതി, ഫസ്റ്റ് തന്നെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.